മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ചർച്ച് ജനക്പൂരി വികാരി ബഹുമാനപ്പെട്ട ജോൺ കെ സാമുവൽ അച്ഛൻ, അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട സജു തോമസ് അച്ഛൻ, ബഹുമാനരായ ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു പതിറ്റാണ്ടിൽ കൂടുതലായിട്ട് ഈ സഭയെ നയിച്ച കിഴക്കിന്റെ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലിത്തായും ആയിരുന്ന പരിശുദ്ധ മൊറാൻ മൗർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ദൈവസന്നിധിയിൽ യാത്രയായിട്ട് ഇന്ന് 40-ാമത്തെ ദിവസമാണ്. സഭ ഒട്ടാകെയും അതുപോലെ തന്നെ ഡൽഹി മദ്രാസിനും ഈ പരിശുദ്ധ പിതാവിന്റെ 40-ാം ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആചരിക്കുന്നു. ആ കൂട്ടത്തിൽ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ഇടവകയും ഈ പരിശുദ്ധ പിതാവിന്റെ ഓർമ്മ കൊണ്ടാടുന്നതിൽ കേൾക്കുന്നതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പരിശുദ്ധ ബാബ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത, ലളിതമായ ജീവിതശൈലി, സാധാരണക്കാരോടുള്ള സമീപനം, കൊച്ചുകുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം, ഇവയൊക്കെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പ്രത്യേക സ്ഥാനം പിടിച്ചു പറ്റുവാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് 40 ദിവസങ്ങൾക്ക് മുമ്പേ ഈ പരിശുദ്ധ പിതാവ് കടന്നു പോയപ്പോൾ നമ്മളെ എല്ലാവരെയും അഗാധമായിട്ടുള്ള ദുഃഖത്തിലേക്ക് നമ്മളെ താഴ്ത്തുകയായിരുന്നു. ഈ പിതാവ് ഇന്ന് ദൈവസന്നിധിയിൽ ഈ സഭയ്ക്ക് വേണ്ടിയും ഈ ഭദ്രാസനത്തിന് വേണ്ടിയും ഓരോ ഇടവകയ്ക്ക് വേണ്ടിയും ഓരോ വ്യക്തികൾക്കു വേണ്ടിയും ദൈവസന്നിധിയിൽ ഇപ്പോൾ മധ്യസ്ഥത അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നല്ലോ പരിശുദ്ധ ബാബ തിരുമേനി ഇഹലോകത്തിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രധാനമായിട്ടുള്ള ഭാഗം. അതുകൊണ്ട് തന്നെ സഭ നേരിടാവുന്നതായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ആ ഒരു സാഹചര്യത്തിൽ സഭയെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ മധ്യസ്ഥത അർപ്പിക്കുന്നു. ഈ പിതാവിന്റെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും കോട്ടയായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ മോശയോടും മഹാപുരോഹിതനായ അഹരോനോടും എലിയാസാവോടും ബാക്കിയുള്ള വിശുദ്ധന്മാരോടും ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് സൃഷ്ടിക്ക് മുഴുവനും വേണ്ടി യാചിക്കുവാൻ തക്കവണ്ണം ഈ പിതാവ് നിൽക്കുകയാണ്. ആ പിതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമ്മൾക്കേവർക്കും ഈ ഭദ്രാസനത്തിനും പ്രത്യേകമായിട്ട് കോട്ടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദേശത്തെ സത്യവിശ്വാസികളുടെ പരിശുദ്ധ സഭയ്ക്ക് കാതോലിക്കായി ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ നാമത്തിലും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. പാറയ്ക്കുമോ സ്തുതിനേരായി വിളങ്ങിയിടും വിശ്വാസം കാത്തിടുവാനാ ഭാരത സഭയിൽ സ്ഥാപിതമായി സ്വയശീർഷക പൂരിതമർമ്മം അതിശുദ്ധ കാതോലിക്കേ അതിശുദ്ധ കാതോലിക്കേ നസറാണികളുടെ അഭിമാന സ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാംബാവാ നസറാണികളുടെ അഭിമാന സ്തംഭം മാർത്തോമായുടെ സിംഹാസനപതിയാംബാവാ
മോർ ബസേലിയോ മലങ്കര സഭയുടെ മോറാനെ സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും മലങ്കര സഭയുടെ മോറാനെ സഭയുടെ ശീലതൻ ബലമേറാൻ പ്രാർത്ഥിച്ചാലും ജയ് ജയ് കാതോലിക്കോ ജയ് ജയ് കാതോലിക്കോ ജയ് ജയ് കാതോലിക്കോ ജയ് ജയ് കാതോലിക്കോ സഭയുടെ ഭിത്തി ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോ കിടയന്മാരെ കാക്കുക സകല ജഗത് പോഷകനേ ദൈവത്തോടു നരനേ യോജിപ്പിച്ചോനേ പച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ മാനവരാശിക്കായി ജീവനയേന്തുന്ന വ്യാപാരികള പരിശുദ്ധന്മാരെ ശ്ലോമോ അർത്ഥിജനങ്ങൾക്കായി പ്രാർത്ഥനയാം നിധിതൻ വാതിൽ തുറന്ന് ഒഴിവാക്കണമേ ബാധകളെല്ലാം പ്രളയത്തിൻ നാളിൽ നീതിപരന്നോഹ പെട്ടകമതില ജീവികളെ പാലിച്ചതുപോൽ ഹേ സഹദേന്മാരെ മാനവലോകത്തെ ചൂഴും തിരമാലകളീന്നും രക്ഷിക്കണമേ മാർത്തോമാവാനോ നിൻ പ്രഭ കണ്ടഞ്ചി മാനവർ നിൻ മഹിതം നാമം കീർത്തിക്കുന്നു സൽക്രിയ കണ്ടുടയോ നിൻ സ്മൃതി വലുതാക്കി ഞങ്ങളോടൊപ്പം
നിൻ പ്രാർത്ഥനയുണ്ടാകട്ടെ നിർമ്മല. നമുക്ക് കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഊർസലേമേ, എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുകയായിരുന്നു. ആത്മച്ചിറകാൽ പാറും സോദരനേ, ചേർക്കുക നാഥാ ശ്രീവാചിറകിൽ അത്യുന്നതനാം മണവാളാ സ്തുതിയെ ദൈവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. രാജപുത്രി മഹത്വത്തോടെ നിലകൊണ്ടു, പള്ളി കരഞ്ഞു പത്മഹാ ദുഃഖിച്ചു, നിൻ ശിഷ്യന്മാർ വ്യസനത്തിൽ മുഴുകി അത്യുന്നതരാമണവാളാ സ്തുതിയെ ദൈവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. അത് എന്നേക്കും തന്നെ വാതിലടക്കിൻ ശാന്ത്യാ പോയിടുവിൻ, കർത്താവ് വരും വാതിൽ തുറന്നു തരും. നിന്റെ ഹൃദയയാചന കർത്താവ് നിനക്ക് നൽകും. ധന്യപിതാവേ, പോയാലും ശാന്ത്യാ ചേർക്കും നിന്നെ പശിഹാമണവറയിൽ. അത്യുന്നതനാ മണവാളാ സ്തുതിയൻ ദൈവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. സ്വപ്നം കണ്ടിട്ട് ഉണരുന്നവനെ പോലെ സഹദുഃഖിപ്പോ, മഹാവിലമിക്കൂ നിൻ പ്രാർത്ഥനകൾ കാലയവാശിപ്പൂ. അത്യുന്നതനാ മണവാളാ സ്തുതിയൻ ദൈവം ചൊല്ലി സ്തുതിപാടും നിങ്ങൾ. അവന്റെ മുഖം എല്ലായ്പ്പോഴും അന്വേഷിപ്പിൻ, നിങ്ങളെയും ഇന്ത്യയുടെ ഈ പരിശുദ്ധ ദേവാലയം കേന്ദ്രത്തിലെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആ പരിശുദ്ധനും മരകളുടെ പ്രഖ്യാപിത പരിശുദ്ധനും ആയിരിക്കുന്ന ഹരിമാവിയോടെ പ്രത്യേകം. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അഭിവന്യ യുഹാനോന്മാർ ദിമിത്രിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട ജോൺ വർഗീസ് സാറ്, പന്നിനായ ജോൺ സാമുവലച്ചൻ, മറ്റ് ശ്രേഷ്ഠ വൈദികരെ, ജനക്പുരി മാർ ഗിരിഗോറിയോസിന്റെ വകയിലെ വിശ്വാസികളെ, പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, എന്റെ 30 വർഷം നീണ്ട ശുശ്രൂഷ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടവകയായി മനസ്സിൽ കരുതുന്ന മാർ ഗ്രിഗോറിയോസ് ജനക്പുരി പള്ളിയുടെ ഒരു അനുസ്മരണ യോഗം, പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ ബാബാ തിരുമേനിയെ സംബന്ധിച്ചുള്ള ഒരു അനുസ്മരണ യോഗം, സ്മരണാഞ്ജലി എന്ന പേരിൽ ഇന്ന് ഇവിടെ നടക്കുകയാണല്ലോ. ഈ യോഗത്തിൽ സംബന്ധിക്കുവാൻ
ഈ ഇടവകയുടെ മുൻവികാരി എന്നുള്ള നിലയിൽ ഒരവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായി എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട ജോൺ ശാമുവലച്ചനെ നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. മലങ്കരയുടെ മന്ദഹാസമെന്നോ നിഷ്കളങ്കതയുടെ നിറചൈതന്യമെന്നോ ലാളിത്യത്തിന്റെ ആൾരൂപമെന്നോ വ്യക്തിബന്ധങ്ങളുടെ ഗോപുരമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു അജുംബിതമായ വ്യക്തിത്വത്തെയാണ് നാം ഓർക്കുന്നത് ഈ അനുസ്മരണ മീറ്റിംഗിൽ. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ ഭാവാതിരിമേനിയുമായി ഏതാണ്ട് 13 വർഷത്തെ വളരെ അടുത്ത ബന്ധവും ഇടപാടുകളും അടുപ്പവും ഒക്കെ ഉണ്ടായിരുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ സംബന്ധിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയാനുണ്ട്, എഴുതാനുണ്ട്. എന്നാൽ അതിനുള്ള അവസരമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ മാത്രം പറയുന്നു. പരിശുദ്ധ ബാബ തിരുമേനി ഒരു പ്രത്യേകതരം പ്രാർത്ഥനയുടെ അനുഭവമുള്ള മനുഷ്യനായിരുന്നു. ഒരു തരത്തിലുള്ള പ്രകടന ഭാവങ്ങളുമില്ലാതെ താൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് ആരെങ്കിലും അറിയുന്നത് അല്പം പോലും ഇഷ്ടപ്പെടാതെ ജീവിച്ച ഒരാളാണ്. അതിതീഷ്ണമായ ഒരു പ്രാർത്ഥനാ ചൈതന്യം ഉണ്ടായിരുന്നു. 7 യാമങ്ങളിലെയും പ്രാർത്ഥനകൾ ഒരു മുറയും തെറ്റാതെ അദ്ദേഹം നടത്തുമായിരുന്നു. കൂടാതെ നോമ്പ് ഉപവാസങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നിഷ്ഠയോടെ അദ്ദേഹം നടത്തിയിരുന്നു. വിശുദ്ധ കുർബാനയിലും അനുദിന പ്രാർത്ഥനയിലുമൊക്കെ എന്നെ കൂടെ ഒന്ന് ഓർത്തോണേ തിരുമേനി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാവരും പറയും ഓർത്തോളാന്ന് പറയും. പക്ഷേ ബാബ തിരുമേനി ഓർക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അപേക്ഷിച്ചാൽ അവരുടെ പേരുകൾ കൃത്യമായി എഴുതിയെടുക്കുകയും അത് കൃത്യമായി തന്റെ പ്രാർത്ഥനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു 10 കാർഡുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകം പ്രത്യേകം കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കാർഡുകളാണ്. അതിലെനിക്ക് ഏറ്റവും 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത്, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പള്ളികൾ ആരുടെയൊക്കെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ആ പരിശുദ്ധന്മാരുടെ എല്ലാ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതായത് 74 പരിശുദ്ധന്മാരുണ്ട്. ആ 74 പരിശുദ്ധന്മാരുടെയും പേരുകൾ എഴുതി വെക്കുകയും അത് രാവിലെയും വൈകിട്ടും അവരുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധന്മാരായ ശ്രേഷ്ഠ വിശുദ്ധരായ ആളുകളെ നിങ്ങൾ ഈ പള്ളികളെയൊക്കെ കാത്തുകൊള്ളണേ, ദൈവത്തോട് പ്രാർത്ഥിച്ചോണേ എന്ന് പ്രത്യേകമായിട്ട് ഓരോ ദിവസവും ഓരോ പള്ളിക്ക് വേണ്ടിയും അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. കൂടാതെ ഏതൊരാവശ്യത്തെ പ്രതി ആര് പേരുകൾ എഴുതി പേരുകൾ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടാലും അതും ഇതുപോലെ എഴുതി ഓരോരോ കാർഡുകളായിട്ട് സൂക്ഷിക്കുമായിരുന്നു. അത് ഓരോരോ സമയങ്ങളിൽ ആ ശമാശനോട് പറയുക, ആ കാർഡിങ് എടുക്കാൻ പറയുക. അങ്ങനെ ആ കാർഡ് എടുത്ത് ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം ഈ പ്രാർത്ഥനയിൽ ചുണ്ടി കാണിക്കുകയോ അല്ലെങ്കിൽ മുശയട്ടാത്തരം കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു രീതി ഇല്ലായിരുന്നു. ചില പിതാക്കന്മാർ അങ്ങനെ ആയിരുന്നില്ല. ഒരു കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ അവരെ ആരും ഒരു തരത്തിലും ശല്യപ്പെടുത്താൻ പാടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ടായാൽ ഉടൻ തന്നെ അവിടെ വെച്ച് തന്നെ ശാസിക്കും ശിക്ഷിക്കും ഇങ്ങനെയൊക്കെയുള്ള. ബാബ തിരുമേനി അങ്ങനെ ആയിരുന്നില്ല. തിരുമേനി ഒന്നാമത് അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാന വളരെ അനർഗള സുന്ദരമായിരുന്നു, അകൃത്രിമ സുന്ദരമായിരുന്നു. തിരുമേനി കൃത്രിമത്വം ഒന്നും അറിയത്തില്ലായിരുന്നു, അത് ചെയ്യുകയില്ലായിരുന്നു. വിശുദ്ധ കുർബാനയൊക്കെ ആണെങ്കിൽ അത് വളരെ ഹ്രസ്വമായിട്ട് വളരെ നീട്ടു ഒത്തിരി കുറുക്കുമൊന്നും ഇല്ലാതെ വളരെ അതൊരു ഋജുബുദ്ധിയോടെ കൃത്യമായി വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഒത്തിരി സ്വരമാധുര്യം കാണിച്ചുകൊണ്ട് വലിച്ചു നീട്ടിച്ചൊരുന്ന കുർബാനകളെയൊക്കെ ചിലപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന കൊച്ചിയിലെ കാലം ചെയ്ത സേവറിയസ് തിരുമേനിയുടെ മാതൃകയാണ് ഈ കാര്യത്തിൽ പിൻപറ്റിയിരുന്നത്. അതുപോലെ തന്നെ ഏതൊരു പള്ളിയിലേക്ക് വിളിച്ചാലും അത്
ഒന്ന്, അദ്ദേഹം വിളിക്കുന്ന സമയം 7 മണിയാണെങ്കിൽ 6:55 തിരുമേനി അവിടെ എത്തിയിരിക്കും. അതൊരു കല്യാണമാവട്ടെ, മാമോദീസ ആവട്ടെ, വിശുദ്ധ കുർബാനയാവട്ടെ, എന്താണെങ്കിലും ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും അവിടെ എത്തി തിരുമേനി താമസിച്ചു പോയി എന്ന് പറഞ്ഞ് ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. തിരുമേനി അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതൊരു കാര്യം. 2, അദ്ദേഹം വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോഴോ കല്യാണത്തിന് വരുമ്പോഴോ ആ ആരാധനയുടെ മധ്യേ ഒരിക്കലും ഒരു പ്രയാസം ഉണ്ടാക്കത്തില്ല. ആരെയും വഴക്കു പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അലങ്കോലപ്പെടുത്തുകയോ ചെയ്യുന്ന രീതിയില്ല. വരുമ്പോൾ ചില ദിവസങ്ങളിൽ പറയും, കൊയറുണ്ടെങ്കിൽ അവരോട് പറയും, എന്റെ ഞാൻ ചൊല്ലാൻ പോകുന്ന സ്കെയിൽ ഇതാണ്, ഈ സ്കെയിലിൽ നിങ്ങൾ വായിക്കണം. അത് നേരത്തെ തന്നെ പറഞ്ഞേക്കും. അല്ലാതെ ആരാധനയ്ക്കിടയ്ക്ക് ആരെയെങ്കിലും തിരുത്തുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യുന്ന രീതി ഇല്ലായിരുന്നു. ഇതിലൊക്കെ ഉപരി തിരുമേനി 1 മാസത്തിൽ 36 മണിക്കൂർ സൈലൻസ്, അത് കമ്പൽസറി ആയിട്ട് തിരുമേനി 36 മണിക്കൂർ മൗനവ്രതം ആചരിക്കുമായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഇതൊന്നും പുറത്തു നിൽക്കുന്നവർ കണ്ടിട്ടുണ്ടാവില്ല. അത്രമാത്രം നിഷ്ഠയോടെ പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചിരുന്ന ഒരു ആളാണ്. അവസാന ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് ആ സമയം വരെ അദ്ദേഹം കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അതും അനുകരണീയമായ ഒരു മാതൃകയായിരുന്നു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. അതല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കും. പക്ഷേ ചില അപ്രിയ സത്യങ്ങൾ പോലും യാതൊരു സങ്കോചവും കൂടാതെ അദ്ദേഹം വിളിച്ചു പറയുമായി. അതുകൊണ്ട് ഈ ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു പുറന്തോട് വെച്ച് മനുഷ്യന്റെ യഥാർത്ഥ പ്രകൃതത്തെ മറയ്ക്കുന്ന രീതി തിരുമേനിക്ക് അറിയത്തില്ലായിരുന്നു. മുഖത്ത് കാണാമായിരുന്നു, എന്തു ഭാവമാണെങ്കിലും തിരുമേനിക്ക് മുഖത്ത് കാണാമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥായി ഭാവം എന്ന് പറയുന്നത് വളരെ മന്ദഹാസത്തോടെ എന്തോ ഒരു മനുഷ്യരെ ആകർഷിക്കുന്ന ഒരു പുഞ്ചിരിയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥായി ഭാവം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ അടുത്ത് നിന്നവർക്ക് അറിയാം, തിരുമേനി ചില സമയങ്ങളിൽ പൊട്ടിത്തെറിക്കുകയും ചെയ്യുമായിരുന്നു. ചില ദിവസം ഞാൻ ഓഫീസിൽ വരുമ്പോൾ തിരുമേനി ദേവലോകത്തുണ്ടെങ്കിൽ തിരുമേനിയുടെ മുറിയിൽ പോയി ഒന്ന് കണ്ട് കൈമുത്താറുണ്ട്. അപ്പോ ചില ദിവസം ചെല്ലുമ്പോൾ വളരെ ഉല്ലാസവാനായിരിക്കും, സന്തോഷമായിരിക്കും, വർത്തമാനമൊക്കെ ഒത്തിരി പറയും. ചില ദിവസം കയറി ചെല്ലുമ്പോഴേ വളരെ ക്രുദ്ധനായിട്ടും വിഷണ്ണനായിട്ടും ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ തമാശക്ക് നമ്മൾ ചോദിക്കുന്ന, എന്നാ പറ്റി ഇത്രയും വലിയൊരു ഒരു ശുണ്ടി പിടിച്ചിരിക്കുന്നത് എന്തിനാന്ന് ചോദിക്കും. അപ്പൊ മെല്ലെ മെല്ലെ കാര്യങ്ങളെങ്കിൽ പറയും. അത് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിൽ എന്തുണ്ടോ അത് കൃത്യമായിട്ട് ആ മുഖത്ത് സ്ഫുരിക്കുന്ന ഒരു ഒരു രീതിയായിരുന്നു. അതൊരു നല്ല വ്യക്തിത്വമാണ്, ഒന്നും മറച്ചു വെക്കാനില്ലാത്ത ഒരു വ്യക്തിത്വം. അപ്പൊ ഇതാണ് തിരുമേനിയുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ആകർഷകമായ ഒരു ഭാഗം. ആ നിഷ്കളങ്കത്വം, ആ നൈർമല്യം, അത് ഉണ്ടായിരുന്നത് കൊണ്ട് നാട്യങ്ങളും കാപട്യങ്ങളും ഇല്ലാതെയാണ് നിഷ്കപടമായി അദ്ദേഹം ജീവിച്ചു എന്നുള്ളത്. ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് തിരുമേനിയെ പറ്റി കൃത്യമായിട്ട് പറയാം. അത് കൂടെ നിന്ന് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. 3-ാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സമാനതകളില്ലാത്ത ഒരു ലാളിത്യം അദ്ദേഹം പാലിച്ചിരുന്നു. ലളിത സുന്ദരമായൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. സുന്ദരമായിരുന്നു, പക്ഷെ വളരെ ലളിതമായിരുന്നു. പണത്തോടും സാധന സാമഗ്രികളോടും ഒന്നും യാതൊരു ഭ്രമവും ഒരു മമതയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ഭക്ഷണം വളരെ ലളിതമായിരുന്നു, വളരെ വളരെ കുറച്ചേ കഴിക്കുകയുള്ളായിരുന്നു. അത് തന്നെ വളരെ ലളിതമായ ഭക്ഷണ ശീലങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ദേവലോകത്ത് പരിശുദ്ധ ഭാവതിരുമേനി കാതോലിക്ക സ്ഥാനമേറ്റ് ദേവലോകത്ത് ദിദിമോസ് ബാബായ്ക്ക് ശേഷം അദ്ദേഹം ആ കാതോലിക്ക ഉറങ്ങുന്ന മുറിയിലേക്ക് മാറുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, തിരുമേനി ദിദിമോസ് ബാബ കിടന്ന കട്ടിലാണ്, പക്ഷെ കിടക്ക നമ്മളൊന്ന് മാറുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു എന്താന്ന് ചോദിച്ചു, പറഞ്ഞു ഒരു മെത്ത വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ അച്ഛാ, അത് നമ്മളെ കൊണ്ട് പറ്റുകയല്ലേ അതേ കിടന്നുറങ്ങാൻ. ഞാനവിടെ കുന്നംകുളത്ത് മങ്ങാട്ടെന്ന് പറഞ്ഞൊരു കുഗ്രാമത്തിൽ ഒരു ദരിദ്ര കർഷകന്റെ മോനായിട്ട് വളർന്ന ഒരു പൗലോസാണ്, എനിക്ക് അതേ കിടന്ന് ഉറങ്ങാൻ ഒക്കത്തില്ല, അതുകൊണ്ട് അതേപ്പറ്റി പാരപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് തിരുമേനി ഈ കാതോലിക്ക ആയ സമയം, ദേവലോകത്തുണ്ടായിരുന്ന കാലം, അദ്ദേഹത്തിന്റെ മരണസമയം വരെയും ദേവലോകത്ത് അദ്ദേഹം ഉറങ്ങിയിരുന്നത് ഒരു തഴപ്പായിലാണ്. മലങ്കരയുടെ കാതോലിക്ക ഒരു തഴപ്പായി കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒക്കും. അതായിരുന്നു തിരുമേനി. ഒരുപക്ഷെ അത് ലോകത്ത് ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹം
ആ കാതോലിക്ക തിരുമേനിമാർ ബാവാ തിരുമേനിമാർ കിടന്നുറങ്ങുന്ന ആ കട്ടിലിൽ ഒരു പാ വിരിച്ചാണ് ഉറങ്ങിയിരുന്നത്. പിന്നെ ഈ പ്രോഗ്രാം എഴുതുന്ന ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറി തിരുമേനിക്ക് എത്രയോ ഡയറികൾ, വിലപിടിപ്പുള്ള ഡയറികൾ ഓരോ വർഷവും കിട്ടാറുണ്ട്. അതൊന്നും ഉപയോഗിക്കത്തില്ല. അതിനു പകരം ഏറ്റവും വില കുറഞ്ഞ ഒരു ടൈപ്പുണ്ട്. അത് ചിലപ്പോഴൊക്കെ NGOCSM പ്രസിദ്ധീകരിക്കുന്നതോ അല്ലെങ്കിൽ സഭയുടെ കലണ്ടറുള്ളതോ ഏതെങ്കിലുമായ വളരെ വില കുറഞ്ഞ അനാകർഷകമായ ഒരു ഡയറി. അതിൽ തലങ്ങനെയും വിലങ്ങനെയും ഓരോ റബ്ബർ ബാൻഡ് ഇട്ടേക്കും. ഒരു പ്രോഗ്രാം കുറിക്കാൻ ചിലപ്പോൾ തിരുമേനി ആദ്യം ഊരുന്ന ഈ റബ്ബർ ബാൻഡാണ്. സഭയുടെ ഒരു കാതോലിക്ക എത്രയോ ലാളിത്യത്തോടെയാണ് ഇത് ചെയ്തിരുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു. പക്ഷേ മൊബൈൽ ഫോൺ അദ്ദേഹം ഒരിക്കലും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിരുന്നില്ല, മറിച്ച് ബേസിക് കോൺഫിഗറേഷനുള്ള ഒരു ബേസിക് മൊബൈൽ ഫോണാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ചെരുപ്പ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഇഷ്ടം ഹവായി ചപ്പലിടുന്നതായിരുന്നു. അതിട്ടുകൊണ്ടാണ് ദേവലോകത്തിനുള്ളിലുള്ള എല്ലാ പ്രോഗ്രാമിനും അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത്, ഈ ചപ്പലൊക്കെ ഇട്ടുകൊണ്ടാണ്. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം അല്പം കൂടെ കൂടിയ കാര്യങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഈ കൊടുത്തു കൊടുത്ത് സന്തോഷിച്ചൊരു പിതാവാണ്. നമുക്കെല്ലാവർക്കും ഇങ്ങോട്ട് കിട്ടുന്നത് ആ കൂടുതൽ പേർക്ക് സന്തോഷം. പക്ഷെ കൊടുത്ത് സന്തോഷിക്കുന്നത്, അത് സന്തോഷിച്ച് മതി വരാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടത് ഈ പൗലുസ്ദീൻ ബാവായിലാണ്. അദ്ദേഹം കൊടുക്കാൻ അങ്ങ് വ്യഗ്രതയായിരുന്നു. പാലക്കാട്ട് പറളി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു സന്ധ്യ എന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി കേരളത്തിലെ സ്കൂളുകളുടെ കായികമേളയിൽ ഹൈജമ്പിന് ഒന്നാം സ്ഥാനം നേടി, സ്വർണം നേടി. അപ്പോൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു സന്ധ്യയ്ക്ക് സ്വർണം കിട്ടി, പക്ഷേ കൊണ്ടുവയ്ക്കാനൊരു കൂരയില്ല എന്ന്. പത്രവാർത്ത വായിച്ചിട്ട് തിരുമേനി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഇതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ പാലക്കാടാണ്, അങ്ങ് കുഗ്രാമത്തിലാണ്. അവിടെയുള്ള നമ്മുടെ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പം ശരിയാണ്, ആ കുട്ടിക്ക് വീടുമില്ല, പറമ്പുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്നോട് ബാവ പറഞ്ഞു അവിടെ നമുക്കൊരു വീട് വെച്ച് ഈ കൊച്ചിന് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ പൈസയും തന്നു, ബാക്കി ഉണ്ടാക്കി അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനതനുസരിച്ച് ഐക്കോൺ ചാരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ആ കുട്ടിക്ക് അവിടെ ഒരു മൂന്നാല് മാസം കൊണ്ട് അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സഹകരണത്തോടെ ഒരു വീട് തയ്യാറാക്കി. അത് അല്പം ഈ പറളി ഗ്രാമത്തിൽ തന്നെയാണ്. വീട് തീർന്നു കഴിഞ്ഞപ്പോൾ തിരുമേനിയോട് പറഞ്ഞപ്പോൾ പറയാണ്, എന്നാൽ ഞാൻ അങ്ങോട്ടൊന്ന് പോകാം. ഓർത്തു നോക്കണം, ആ പറളി ഗ്രാമത്തിൽ റോഡില്ല. അവിടെ കൃത്യമായിട്ട് ഈ കുട്ടി താമസിക്കുന്ന സ്ഥലത്ത് വരെ ചെല്ലാൻ റോഡില്ല. ഏതാണ്ട് 1 കിലോമീറ്ററോളം ഇങ്ങനെ കയറ്റം കയറി നടക്കണം. തിരുമേനിക്കതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അദ്ദേഹം നേരിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ നടന്നു കയറിപ്പോയി വീടിന്റെ താക്കോൽ കൊടുത്തു. അതായിരുന്നു നമ്മുടെ പരിശുദ്ധ ബാവാ തിരുമേനി. ഇവിടെ കോട്ടയത്തിനടുത്ത് ഒരിടത്ത് ഒരു റിപ്പോർട്ട് പത്രത്തിൽ വന്നത്, ഒരു സ്ഥലത്ത് ഒരമ്മയും ഒരു കുഞ്ഞും കൂടെ ആടിന്റെ കൂടിനുള്ളിൽ കിടന്ന് ഉറങ്ങുന്നു. ആട്ടിൻകൂട്ടിനാണ് ഉറങ്ങുന്നത്. അവർക്ക് വീടില്ല, ഒന്നുമില്ല. വാർത്ത വായിച്ചു എന്നോട് ഇതുപോലെ തന്നെ പറഞ്ഞു. അച്ഛൻ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. ഇവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പോയി അന്വേഷിച്ചു, കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ശരിയാണ്, ആരുമില്ലാത്തവരാണ്. വീടുമില്ല, കൂടുമില്ല, കൂട്ടുകാരുമില്ല, നാട്ടുകാരുമില്ല എന്നുള്ള രീതി ജീവിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി 14 ലക്ഷം രൂപ മുടക്കി. ഇതും ഈ ഐക്കോൺ ചാരിറ്റീസ് വഴിയായിട്ടാണ് ആ പണം നമ്മൾ സ്വരൂപിച്ചത്. ആ പണം ഉണ്ടാക്കി ആ വീട് ആ സ്ത്രീക്ക് നല്ലൊരു വീടും ഒരു 4 സെന്റ് സ്ഥലവും കൂടെ വാങ്ങിച്ചു കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞു വന്ന, അതൊരു പെന്തക്കോസ്തുകാരിയാണ്. ആദ്യം പറഞ്ഞ സന്ധ്യ എന്ന് പറഞ്ഞ കുട്ടി ഒരു ഹിന്ദുവാണ്, ഇതൊരു പെന്തക്കോസ്തുകാരിയാണ്. പിന്നെ തിരുമേനി സഹായിച്ചിട്ടുള്ളവരെ നോക്കി അറിയാം, ജാതി മതം ഒന്നും നോക്കത്തില്ല. അർഹയാണെന്ന് കണ്ടാൽ, അർഹരാണെന്ന് കണ്ടാൽ അവർക്ക് കൊടുത്തിരിക്കും. അങ്ങനെ ഒരു കൊടുത്തു സന്തോഷിച്ചൊരു പിതാവാണ്. അപ്പൊ ഈ സമാനതകളില്ലാത്ത ലാളിത്യം പാലിച്ച ഒരു നല്ല മാതൃകായോഗ്യമായ ജീവിതം നയിച്ച ഒരു ഇടയനായിരുന്നു എന്നുള്ളത് ഞാൻ മൂന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ പ്രസംഗം കൺക്ലൂഡ് ചെയ്യുകയാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയിൽ കണ്ട മറ്റ് ഒരു വലിയ മാതൃകാപരമായ കാര്യം, വ്യക്തിബന്ധങ്ങളിലെ ഇഴയടുപ്പവും സ്നിഗ്ധതയും സുതാര്യതയും ഒക്കെയാണ്. ഓരോ വ്യക്തിയോടും തിരുമേനി വളരെ സുതാര്യമായിട്ടാണ് ഇടപെട്ടിരുന്നത്.
ഓരോ മനുഷ്യനെയും തിരുമേനി വളരെ പ്രത്യേകമായി കരുതിയിരുന്നു. വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നും ആരെപ്പറ്റിയും തിരുമേനി അങ്ങനെ പ്രത്യേക അതിർവരമ്പുകളൊന്നും വെച്ചിരുന്നില്ല. എല്ലാവരെയും സമഭാവേന കാണുവാനുള്ള ഒരു കഴിവ്. ദേവലോകത്ത് തിരുമേനിയെ കാണാൻ വന്നിട്ടുള്ളവരുമല്ലേ തിരുമേനി പോയിട്ടുള്ള പള്ളികളിൽ തിരുമേനിയെ സന്ദർശിക്കാൻ ചെന്നവർക്കൊക്കെ അറിയാം. ഏതൊരു സാധാരണക്കാരനും ചെന്ന് കാണാനുള്ള ഒരു ആക്സസിബിലിറ്റി തിരുമേനിക്കടുത്ത് ഉണ്ടായിരുന്നു. അപ്പോ ഒരു തിരുമേനിയെപ്പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹി വാസ് ആക്സസിബിൾ, അഫോർഡബിൾ ആൻഡ് അവൈലബിൾ. ഏതൊരാളുടെ ആവശ്യത്തിന് അവൈലബിൾ ആയിരുന്നു, അഫോർഡബിൾ ആയിരുന്നു എന്ന് മാത്രമല്ല ആക്സസിബിളും ആയിരുന്നു. അതായിരുന്നു പൗലൂസ് രണ്ടാമൻ പാപാ തിരുമേനിയുടെ പ്രത്യേകത. അതുകൂടാതെ ശത്രുക്കളെപ്പോലും തിരുമേനിയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വലിയ കാർക്കശ്യക്കാരനാണ്, നിലപാടുകളുടെ തമ്പുരാനെന്നൊക്കെ ചിലർ പറയാറുണ്ട്. നിലപാടുകളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ആർദ്രമായൊരു ഹൃദയമുണ്ടായിരുന്നു എന്നുള്ളത് പലരും കണ്ടിട്ടില്ല. കോട്ടയത്തിനടുത്ത് ഒരു നല്ല പാത്രികീസുകാരന്റെ വീട്ടിൽ നടന്നൊരു സംഭവം. നല്ലൊരു പാത്രക്കീസുകാരനാണ്, നല്ല ധനവാനാണ്, കോട്ടയത്തെ തന്നെ പ്രബലമായ കുടുംബത്തിലെയാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിൽ അയാളുടെ 16 വയസ്സുള്ള അതീവ സുന്ദരിയായ 10-ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുഞ്ഞ്, ഒരു പെൺകുട്ടി, അവള് ആത്മഹത്യ ചെയ്തു. അപ്പനെന്തോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് അന്നേരത്തെ ആവേശത്തിൽ പോയി ചെയ്തതാണ്. ഈ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ കനത്ത പ്രഹരം. അയാൾക്കതിന്റെ ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞില്ല, വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുമേനി വിവരം അറിയുന്നത്. മരണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞു കാണും, പാവാ തിരുമേനി ഒരിക്കൽ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങോട്ടൊന്ന് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ സാധാരണ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അപകടമരണം പ്രാപിക്കുകയോ ചെയ്ത പല പവനങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ളടത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നൊരു മിനിസ്ട്രിയുണ്ട്, വിപാസന എന്നാ പറയുന്നത്. അതിന്റെ ചുമതല എനിക്കാണ്. അതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്ത ഭവനങ്ങളിലൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നോട് പറഞ്ഞോന്ന് പറഞ്ഞു. ഞാൻ തിരുമേനി ഒപ്പം പോയി. ഈ ഇത്ര കട്ടർ പാത്രക്കേസുകാരനായ ഒരുത്തന്റെ വീട്ടിൽ തിരുമേനി ധൈര്യസമേതം പകൽ പോയില്ല, വൈകിട്ട് ഒരു 7 മണി കഴിഞ്ഞാ പോയത്. നമ്മളെ അത്ഭുതപ്പെടുത്തും. 3.5 മണിക്കൂർ സമയം പൗരസ്ത്യ കാതോലിക്ക അദ്ദേഹത്തിന്റെ ശത്രുപാളയത്തിലുള്ള ഒരാളിന്റെ വീട്ടിൽ പോയിരുന്ന് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ബാവാ തിരുമേനി എന്ന് പറയുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 3 വർഷത്തോളമായി. ഇതുവരെ തിരുമേനി എന്ന് പറയുന്നത് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നുള്ള സ്ഥാനം കഴിഞ്ഞാൽ 2-ാം സ്ഥാനം കൊടുത്തിരുന്നയാളാണ്. ഇങ്ങനെയായിരുന്നു തിരുമേനിയുടെ പ്രകൃതം. ഓരോ വ്യക്തിയോടും അങ്ങനെയായിരുന്നു, വളരെ കരുണാപൂർവമായ ആർദ്രതയോടെയുള്ള ഒരു സമീപനം. അതിന് ശത്രുവെന്നോ മിത്രമെന്നോ ജാതിയെന്നോ മതമെന്നോ ഒന്നും തിരുമേനി നോക്കുകയില്ല. അങ്ങനെയൊരു പ്രകൃതമായിരുന്നു. ഒരിക്കൽ ദേവലോകം അരമനയിൽ ഒരു പ്രയാസമുണ്ടായി. എന്നും ചോദിച്ചാൽ നമ്മുടെ ഒരു തെക്കൻ ഭദ്രാസനത്തിലെ ഒരു പള്ളിയിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. ഉണ്ടായപ്പോ അവിടേക്ക് പെട്ടെന്നൊരു കൽപ്പന കൊടുക്കേണ്ടി വന്നു. അതൊരു പക്ഷെ അവർക്ക് അത്ര സുഖകരമല്ലാത്ത ഒരു കൽപ്പനയാണ്. എന്നാൽ അത് അയച്ച് അവിടെ എത്താനുള്ള നേരമില്ല, അതിനു മുമ്പ് നടപ്പാകേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ദേവലോകം അരമനയിൽ ജോലി ചെയ്യുന്ന ഓഫീസിലെ 2 യുവാക്കളെയാണ് ഈ കൽപ്പനയുമായിട്ട് കൊടുത്തുവിട്ടത്, നേരിട്ട് അവിടെ കൊണ്ടുവന്ന് വികാരിയെ കൊടുക്കാനായിട്ട്. വളരെ സ്ഫോടനാത്മകമായ സംഘർഷഭരിതമായ ഒരു സിറ്റുവേഷനാണ് ആ പള്ളിയിൽ. അപ്പൊ ഈ കുട്ടികൾ ഇതുകൊണ്ട് അവിടെ ചെന്നപ്പോ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടെ കൂടി, കമ്മിറ്റിക്കാരും അവിടുത്തെ ഈ സംഘർഷത്തിന് നേതൃത്വം കൊടുക്കുന്നവരെല്ലാം കൂടെ കൂടി ഈ 2 പേരെ പിടിച്ച് മുറിക്കത്തിട്ട് കൂട്ടി. തിരുമേനിക്ക് തെറിഞ്ഞ് വലിയ വിഷമമായി പോയി. കാരണം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന 2 കുട്ടികളാണ്, അവർക്കും വീടും കുടുംബവും ഒക്കെ ഉള്ളവരാണ്. അപ്പോ തിരുമേനി ആ പാടെ വിഷമിച്ചു. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്തു ചെയ്യും? തിരുമേനിയുടെ മുറിക്കകത്ത് ഇറങ്ങി വന്ന് ഞാനപ്പോ സന്ധ്യ കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു ഇത് നടക്കുന്നത് വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടാണ്.
അപ്പോ തിരുമേനി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു ഏഴേഴരയായി ഇറങ്ങി താഴെ വന്നു. വന്നച്ഛനോട് പറഞ്ഞാ ഇതൊരു വലിയ സങ്കടകരമായ കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് തിരുമേനി പിന്നെ കയറി പോയില്ല, തിരുമേനിയുടെ മുറിയിലേക്ക് പോയില്ല. പോകാതെ ആ ദേവലോക അരമനയുടെ അവിടേക്ക് കയറി വരുമ്പോൾ ഒരു കാർ പോർച്ചുണ്ട്, ആ കാർ പോർച്ചിന്റെ അരഭിത്തി അവിടെ കെട്ടിയിട്ടുണ്ട്. ആ അരഭിത്തിയൽ എന്നോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ബാബാ തിരുമേനി ഞാനും കൂടെ അവിടെ ഇരുന്നു. ഇരുന്ന് ആ രാത്രി മുഴുവൻ ഒത്തിരിയും കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, തിരുമേനിക്ക് ഉറങ്ങണ്ടേ? അച്ഛാ ആ പിള്ളേർ വരട്ടെ, നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ വെളുക്കുന്നത് വരെ ഈ കുട്ടികളെ അവരവിടെ രാത്രിയിൽ അവിടെ ഡീറ്റെയിൻ ചെയ്തിരിക്കുക. ഇത്രയും സമയം ഈ പൗരസ്ത്യ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദിബിയൻ ബാവ ആ കാർ പോർച്ചിൽ ആ അരബിത്തിയൻ അവിടെ ഇരുന്നു. ഈ കുട്ടികൾ തിരിച്ചു വന്ന് ദേവലോകത്ത് വരുന്നത് വരെ തിരുമേനിക്ക് ഒരു സമാധാനമുണ്ടായി. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ പ്രയാസങ്ങളിൽ തിരുമേനി ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഓരോ ആവശ്യം വരുമ്പോഴും ഓരോ പ്രയാസം വരുമ്പോഴും തിരുമേനി ഞങ്ങളെ കൂട്ടം നിർത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം ഞാൻ പരുമല ആശുപത്രിയിൽ കാണാനായിട്ട് ചെന്നപ്പോൾ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, പല കാര്യങ്ങളും കോൺഫിഡൻഷ്യലാണ്. എന്നാൽ ഏറ്റവും അവസാനം സ്ലീബ ഉയർത്തി എന്റെ തലയിൽ വെച്ച് 2 മിനിറ്റ് നേരം പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, അച്ഛനെ സമാധാനത്തോടെ പോകോളാം പറഞ്ഞു. ആ രംഗമാണ് ഞാൻ ഓർക്കുന്നതിന് ശേഷം ഞാൻ തിരുമേനിയെ കാണാൻ പോയില്ല. കാരണം തിരുമേനി വെന്റിലേറ്ററിൽ കിടക്കുന്നത് കാണുന്ന കാഴ്ച എനിക്ക് ഹൃദയഭേദകമായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മലങ്കരയ്ക്ക് ലഭിച്ച 8 കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ ബാവ സഭയുടെ ഒരു ഭാഗ്യതാരകമായിരുന്നു, യാതൊരു തർക്കവുമില്ല. തന്റെ വ്യക്തിവിലാസം കൊണ്ടും അദ്ദേഹത്തിന്റെ സംശുദ്ധമായ ജീവിതം കൊണ്ടും പ്രാർത്ഥനാ ചൈതന്യം കൊണ്ടും വ്യക്തിബന്ധങ്ങളിലെ സ്നിഗ്ധത കൊണ്ടും ഇതെല്ലാം കൊണ്ടും ഇത്രയ്ക്കും വിശുദ്ധനായ ഒരു തിരുമേനിയെ സഭയ്ക്ക് കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ആ പിതാവിന്റെ ഓർമ്മ പാഴ്വിനായിരിക്കട്ടെ. ആ മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദൈവം ഇപ്രകാരമൊക്കെ ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഈ വാക്കുകൾ പറയുവാൻ എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും എല്ലാ ഭാരവാഹികളോടും നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കു ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.